എങ്ങോട്ടാ പോകുന്നേ? ഓ, നമ്മളെങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാന്ന് അറിയില്ല, ഒരു പോക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇത് എന്റെ ഹസ്ബൻഡ് ആണ്. പേര് പറയട്ടാ? എന്റെ പേര് സ്നാജിൽ. സ്നാജിൽ എല്ലാ സാധനങ്ങളും പറിച്ചു കളഞ്ഞു. രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രാവശ്യം എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സാധാരണ ഒന്നും കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നാണ് പറയാറ്. അപ്പൊ നമ്മൾ ഇന്നൊരു വ്ലോഗ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ ഇന്ന് എങ്ങോട്ടാന്ന് അറിയില്ല, ഒരു പോക്ക് അങ്ങോട്ട് പോവുകയാണ്. പുറത്തിറങ്ങുന്നില്ല, വെറും കാറിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ. അപ്പൊ നമ്മളെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട്. പുതിയ രണ്ടാൾക്കാരുണ്ട്. ഒരു താത്തക്കുട്ടിയാണ്. രണ്ടാമത്തെ ആളുതാ. അപ്പൊ ഇത് എന്റെ ഹസ്ബൻഡ് ആണ്. പേര് പറയട്ടാ? എന്റെ പേര് സ്നാജിൽ. സ്നാജിൽ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പേരൊന്നും കൂടി എടുത്ത് പറഞ്ഞതാണ്. സ്നാജിൽ വെറൈറ്റി പേരാണ്, അതുപോലെ തന്നെയാണ്, വെറൈറ്റി മനുഷ്യനാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഓ, നമ്മളെങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നമ്മള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മോളെയും കൊണ്ട്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പൊ ഒരു ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ടൊരു സാധനം വാങ്ങിക്കാം. അതുവരെതാ, ഇവർ രണ്ടുപേരും ഇവിടെ നോക്കൂ. മിസ്റ്റർ അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം, എന്നിട്ട് കാണാം. അപ്പൊ നമ്മൾ പോയി വന്നു, ഒന്നുമില്ല, കുറച്ച് പൊറോട്ട, പിന്നെ ഇതാ മോൾക്ക് മിഠായി വാങ്ങാൻ പോയതാണ്. ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. വന്ന് സാനിറ്റൈസ് ചെയ്തു. സാനിറ്റൈസർ ഇതാ ഇവിടെ ഉണ്ട്. ഇതാ സാനിറ്റൈസർ, സാനിറ്റൈസ് ചെയ്തു. ഇതാ വണ്ടി ഇരിക്കുന്നു. ഇനി അയ്യോടൊക്കെ മിഠായി. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഒരു സാധനം വാങ്ങാൻ പോവാണേ. ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തേ. അയാൾക്ക് വാങ്ങിക്കൊടുത്ത എനിക്ക് അറിയുള്ളത് എന്താ അല്ലേ ഏട്ടാ? ആരിക്കാ? ജിയ. അയ്യോ, സംഭവം ജിയ മോളാണ്. അവക്ക് അറിയില്ലല്ലോ അവക്ക് വാങ്ങാൻ പോണേന്ന്. അപ്പൊ സർപ്രൈസ് അല്ലേ. വിഷു മഴയൊന്നുമില്ല. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പൊ നമ്മളിതാ വീണ്ടും പോവാണ്, സാധനം വാങ്ങാൻ പോവാണ്. ഒരു ബാഗ് വാങ്ങണമോ? ചെറിയ വ്ലോഗാണ്. നമ്മളങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല, കുട്ടിയുള്ളത് കൊണ്ട്. അതാ ഫേഷ്യൽ, ചോക്ലേറ്റ് ഫേഷ്യൽ കുട്ടിയുള്ളത് കൊണ്ട്. അപ്പം ഇന്ന് സൺഡേ ആണ്. ഇന്ന് പുറത്ത് ഇറങ്ങാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ടും വെറുതെ ഒന്ന് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകാമെന്നായിരുന്നു. അപ്പം കുട്ടിക്കൊരു സാധനം വാങ്ങാം കരുതി, അത്രേ ഉള്ളു പോക്ക്. ഇതില്ലേ ഫുഡ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരോട് വെക്കുന്ന കിട്ടുന്ന ആ സാധനം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് മാസ്ക് എടുത്തത്. നമ്മൾ കാറിൽ അങ്ങനെ ഇറങ്ങാത്ത കൊണ്ടാണ് ഒരു മാസ്ക് മാത്രം എടുത്തത്. സാധാരണതാണ്. അപ്പൊ എന്താ വാങ്ങാൻ പോണേന്ന് വാങ്ങി വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ആരും ഇറങ്ങുന്നില്ല. ഇത് മെഡിക്കൽ കോളേജാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. എന്താ സാധനം പറഞ്ഞു കേട്ടാ? എന്താ സാധനം കാണിച്ചു കൊടുക്ക പൊന്നോ? അയ്യോ, മിന്നി മിന്നി ഇവിടെ കാണിച്ചു കൊടുക്ക, കാണുന്നില്ല. ചെരുപ്പാണ് വാങ്ങിയത്, മൂക്കൊരു കുഞ്ഞി ചെരുപ്പ്. എവിടെ കാണിച്ചു കൊടുക്കട്ടെ? ില്ലേ അപ്പൊ നമുക്ക് ഇനി ഒരു പാക്കറ്റ് കൂടെ കിട്ടും. ഒരു പൊറോട്ട ഒരു പാക്കറ്റ് കൂടെ വാങ്ങണം. ആറ് വേനൽക്കുണ്ടോ? ബാ അമ്മ എഴുത്തേക്ക് വാ. ഇതെവിടെ നോക്ക്, ഇവിടെ നോക്ക് മാമാച്ചീനെ. അപ്പൊ ചെരുപ്പ് വാങ്ങി എന്റെ അത്ര ഉള്ളു. ഒരു ചെരുപ്പ് വാങ്ങാം, അതിനാണിപ്പോ കെട്ടി ഒരുങ്ങി പുറപ്പെട്ടത് അല്ലേ. ഇവിടെ അടുത്ത് ഉള്ളൊരു കടയിൽ തന്നെയാണ്. ഈ മുഖം തന്നെ മുഖങ്ങൾ തന്നെ കണ്ട് കണ്ട് കണ്ടോളും മടുത്തിട്ടുണ്ടാവല്ല. പുറലോകം ഒന്ന് കാണണ്ടേ ഇല്ലേട്ടാ? അതിനു വേണ്ടിട്ടാണ് ഓളയും കൊണ്ട് വച്ചിരിക്കുന്നല്ലേ. ഓളയും കൊണ്ടും വന്നത്. ഓള എവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഡാ ഇങ്ങേര് പോലും ഇറങ്ങിയില്ല. എവിടെ ലുക്ക്?
അങ്ങ് പിന്നെ മേലോട്ട് പോണ്ടേ? അല്ല ഇവിടെ പോയ സ്പെഷ്യൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും നമുക്ക് വാങ്ങാൻ പറ്റുന്ന. ഒരു പാക്കറ്റും കൂടി വേണം പൊറോട്ട. ക്യാമറ എവിടെയോ ആണുള്ളത്, ഞാൻ നോക്കുന്നത് എങ്ങോട്ടേക്കോ ആണ്. ഒന്നില്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും, ഒന്നില്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നോട്ടം എങ്ങോട്ടാണെന്ന് ശരിയാവില്ല. ഇതൊക്കെ ഇനി പഠിച്ച് പഠിച്ച് എന്നാ വരിക. ദാദാ ഈ ചങ്ങായിയുടെ, ചങ്ങായിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചങ്ങായിനെ പറയട്ടെ? പറയൂ. ആ ചങ്ങായി എന്താ വെച്ചാ ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും വിളിച്ചാ വരേയില്ല. എത്രയോ പറഞ്ഞ് കരഞ്ഞ് കാണി പിടിച്ചാലാണ് ഒരു ഫോട്ടോയ്ക്ക് ഒരു വീഡിയോക്കും വരുള്ളൂ. എന്നിട്ട് ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലോ ആരെയും ഭംഗി ഉണ്ടാവുക? നമ്മളാണെങ്കിൽ അപ്പൊ നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല, അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് വേറെ എവിടെയാന്ന് നോക്കാം. ഈ പെണ്ണ് ഇപ്പൊ തന്നെ ഇതിന്റേതാ എല്ലാ സാധനങ്ങളും പറിച്ചു കളഞ്ഞു. രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ട് കണ്ടോ, നോക്കുന്നുണ്ട്. ഇവിടെ കൊണ്ട ഞാൻ പിടിക്കാം. ആ അപ്പം എന്റെ പറഞ്ഞു നിർത്തി ഏട്ടനെ കുറിച്ച്. നമ്മള് ഒരു ഒരു മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാം വാ 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 എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല പിടിക്കണം. എന്നിട്ട് ഒരു ഫോട്ടോയ്ക്ക് എങ്ങാനും നിൽക്കും. നിന്നിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ നമ്മളൊട്ടും ഭംഗി ഉണ്ടാവില്ല, അത്രയും നേരം മേക്കപ്പ് എടുത്ത് വന്ന നമ്മള് ചെങ്ങായി കൊടുക്കത്തെ ലുക്ക്. ഒടുക്കത്തെ ലുക്ക് എന്നല്ല, ഒരു ഓന്റെ ലുക്ക്. അത്യാവശ്യം നല്ല നമ്മളെ കാട്ടി കാണാൻ ഭംഗിയിരിക്കും. എന്നിട്ട് അതിനാണ് ജാട. എല്ലാരും ഇങ്ങനെ തന്നെയാണോ? ആർക്കറിയാം, ഇതിനെ പോലെ ഇത് മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ ഇതാ അടുത്തൊരു ഷോപ്പ്, ഇവിടെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം അല്ലേ. ഞാൻ പോണം പോണം. നിങ്ങള് പോവാത്തതിന്റെ കാരണം ഒന്ന് പറഞ്ഞു കൊടുക്കാ. ഞാൻ പോയ കൊറോണ അല്ലെങ്കിൽ പോയ കൊറോണ. അങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും പോയാലോ, കേരളം മൊത്തം ഇന്ത്യ മൊത്തം ഞാൻ സഞ്ചരിച്ചാലോ. അപ്പൊ ഒന്നും കൊറോണ ഇല്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അപ്പൊ നമ്മള് വാങ്ങി പോവാണ്. ഇതാണ് ഇത്ര ഉള്ളു, വീട്ടിൽ നിന്ന് ഇത്ര ദൂരേ ഉള്ളു. അതിനാണ് വന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം മുഴുമിച്ചിട്ടുണ്ടോ? ഒരാള് ഒരാളുടെ ഭാവം കണ്ടോ? ക്യാമറ നിഷ്കളങ്കൻ ഭാവമാണ്. വായ തുറന്ന് കഴിഞ്ഞാറി സ്വഭാവം. അപ്പൊ നമ്മൾ വാങ്ങി എന്താ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. പിന്നെന്താ പിന്നെന്താ കേട്ടാ? പിന്നെ നത്തിങ് നത്തിങ് പിന്നെ നത്തിങ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ കാണൂല. ഇപ്പൊ സമയം എത്രയായിട്ടുണ്ടാവും? ഒരു അഞ്ചുമണി. അഞ്ചുമണി നാളെ. സത്യമായിട്ടും എത്രയാന്ന് നമുക്ക് നോക്കാം. നാല് പത്ത് തന്നെ. അപ്പൊ നമുക്ക് കാണിക്കണ്ട. എന്നിട്ട് നോണ പറഞ്ഞ പോലത്തെ ഭാവം കണ്ടില്ലേ? നാല് പത്ത് സമയം. മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് സമയം അറിയില്ല. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെയാണ്, അടുത്ത് പ്രളയം വരുമോ ഒന്നും അറിയില്ല. അവസ്ഥ
അവസ്ഥ. കൊറോണയിൽ മൂടി കിടക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ പെരുന്നാളും എല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതിനുമുമ്പ് മോളെ കൊണ്ട് ഇവിടെ അടുത്തൊന്ന് കാണിച്ചിട്ട് വന്നത് വളരെ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാ ഇയാളിപ്പോ അതെ ആ ശരിയാ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ സ്വഭാവം ഇതല്ല. അപ്പൊ നമ്മള് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു, എത്താനായി ഏകദേശം എത്തി 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 എന്ന് വേണം പറയാൻ. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വ്ളോഗ്, ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ നമ്മൾ പോയി വന്നു, ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാച്ച ബൈ ബൈ. ലേട്ടോ ചാച്ച പറ ബൈ 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 ബൈ. ചാച്ച പറയുന്നു ഒരാളെ ചാച്ച.